ഇസ്ലാമുമായി ബന്ധപ്പെട്ട പല നിയമങ്ങളിലും ധാന്യം നൽകേണ്ടത് അഥവാ ഹജ്ജിൽ നിർബന്ധമാക്കപ്പെട്ട വാജിബായ ചില കാര്യങ്ങൾ ഒഴിവാക്കിയാലും ഇറാമിൽ നിഷിദ്ധമായ മൊഹറമാറാമിൽ ചില കാര്യങ്ങൾ ചെയ്താലും നോമ്പ് നോൽക്കാൻ പറ്റാത്ത അശക്തനും സുഖപ്പെടുമെന്ന പ്രതീക്ഷയില്ലാത്ത രോഗിയും കുട്ടിയുടെ കാര്യം മാത്രം പേടിച്ച് നോൽമ്പുപേക്ഷിച്ച ഗർഭിണിയും മുലയൂട്ടുന്നവളും നോമ്പോടുകൂടെ കൊടുക്കേണ്ടതുമെല്ലാം ഒരു മുദ് ധാന്യമാകുന്നു മുദ് എന്നാൽ അളവ് പാത്രമാണ് കൃത്യം എണ്ണൂറ് മില്ലി ലിറ്റർ ആണ് ഒരു മുദ് എന്ന അളവ് എണ്ണൂറ് മില്ലി ലിറ്റർ അളവ് ഇതത്രയാണ് തൂക്കം എന്ന് പറഞ്ഞുകൂടാ വ്യത്യസ്ത അരികൾക്കനുസരിച്ച് ഈ ഒരേ അളവിലുള്ള അരി തൂക്കത്തിൽ വ്യത്യസ്തങ്ങൾ ആണ് ഒരേ അളവ് എണ്ണൂറ് മില്ലിലീറ്റർ അരി തന്നെ നിങ്ങൾ അളന്നാൽ ബോധന മട്ടൻ പച്ചരി ചാക്കരി കുറുവ വെള്ളക്കുറുവ ഇതനുസരിച്ചൊക്കെ തൂക്കത്തിൽ വ്യത്യാസം ഉണ്ടാവാം അപ്പൊ ചില അരികൾ അറുന്നൂറ് ഗ്രാം ഉണ്ടായാൽ ഒരു മുദ് തികയും ചില അരികൾ അറുന്നൂറ് പോര ചില അരികൾ എഴുന്നൂറും എഴുന്നൂറ്റി അൻപതും തന്നെ വേണ്ടി വരും അതുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടി മുക്കിലോ അഥവാ എഴുന്നൂറ്റി അൻപത് ഗ്രാം കൊടുത്താൽ ഏത് അരിയാണെങ്കിലും മേൽ അളവ് തികയുക ഒരു പക്ഷെ ചില അരിയിൽ ഒരല്പം ഏറെ വരുമെന്നല്ലേ ഉള്ളൂ നല്ലതാണ് പൊതുവെ വെറും അഞ്ഞൂറ് അറുന്നൂറ് എന്നു മാത്രം കൃത്യമായി പറയാതിരിക്കലാണ് നല്ലത് മിക്ക അരികളും അറുന്നൂറ് ഗ്രാം ഉണ്ടായാൽ ഒരു മുദ് അളവ് തികയുമെങ്കിലും ചില അരി തികയില്ല എന്ന് അളന്ന് നോക്കിയതിൽ നിന്ന് എൻ്റെ അനുഭവം സാക്ഷിയാണ് അതുകൊണ്ട് തന്നെ ഒരു മുദ് എത്ര എന്ന് ചോദിക്കുമ്പോൾ മൊത്തത്തിൽ മറുപടി പറയേണ്ടത് എണ്ണൂറ് മില്ലി ലിറ്റർ അളവ് തൂക്കം കൃത്യമായി പറഞ്ഞുകൂടാ അത് അരികൾക്കനുസരിച്ച് വ്യത്യാസമാകും എന്ന് തന്നെ ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുക എന്നാലും തൂക്കം പറയണം എന്ന് പറയുമ്പോൾ ഒരു മുക്കാൽ കിലോ അരി ഉണ്ടായാൽ ഏതായാലും മേൽ അളവും കുറച്ച് ഏറെയും ഉണ്ടാകും നല്ലതാണ് എന്ന് പറഞ്ഞാൽ അവർ കൊടുത്തോട്ടെ നാം അങ്ങനെ നാനൂറ് അഞ്ഞൂറ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും അരിയും അവർ കൊടുത്തിട്ട് തികഞ്ഞില്ലെങ്കിൽ നാം ഉത്തരവാദികളാകും അളവാണ് മുഴത്തപർ അളവ് പറയുക എണ്ണൂറ് മില്ലി ലീറ്റർ ഏതരിയാണെങ്കിലും ആ അളവ് ഉണ്ടായാൽ ഓക്കെ അരികൾക്കനുസരിച്ച് തൂക്കം വ്യത്യസ്തമാകും അപ്പം എത്ര എന്ന് കൃത്യം പറയാതെ മുക്കാ കിലോ അരി ഉണ്ടെങ്കിൽ ഏത് അരിയിലും മേൽ അളവ് പൂർത്തിയാകും എന്ന് തന്നെ പറഞ്ഞു കൊടുക്കാൻ എൻ്റെ മാന്യ സഹോദരങ്ങൾ ശ്രമിക്കുക ചില പുസ്തകങ്ങളിൽ എഴുനൂറ് ചില പുസ്തകങ്ങളിൽ അറുന്നൂറ് എന്നൊക്കെ കാണുന്നുണ്ട് ആരെയും നിരാകരിക്കുകയല്ല അതൊക്കെ ചില അരികൾക്കേ തികയൂ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക